ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ രാജ്യത്തിനകത്തുനിന്ന് തന്നെ പുഴുക്കുത്തുകൾ രാജ്യവിരുദ്ധ ഫോൺ സംഭാഷണം നടത്തിയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ലഡാക്കിലെ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ സക്കീർ ഹുസൈനാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് സുഹൃത്തിനോട് സംസാരിക്കവെയാണ് ഇയാൾ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന ഫോൺ സംഭാഷണം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഫോൺ സംഭാഷണം വൈറലായതോടെ ഇയാൾക്കെതിരെ ജനങ്ങൾ രംഗത്ത് വരികയും ചെയ്തു രാജ്യത്തെ ജനങ്ങൾ ഒന്നായി നിന്ന് ഒരുപോലെ പോരാടുമ്പോഴാണ് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു രാജ്യദ്രോഹം ഉളവാക്കുന്ന രീതിയിലുള്ള സംഭാഷണം തന്നെ പുറത്തു വരുന്നത് അത്രയേറെ നിലവാരം താഴ്ന്നിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളുടേത് ലഡാക്ക് ചൈന ആക്രമിച്ച് പിടിച്ചെടുക്കുമെന്നും ആയിരം കഷ്ണങ്ങളാക്കി മുറിക്കുമെന്നുമൊക്കെയായിരുന്നു സക്കീർ ഹുസൈൻ എന്ന ആൾ ഫോണിൽ സംസാരിച്ചത് ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ച് നിരവധി പരാമർശം നടത്തിയ ഇയാൾ ചൈനീസ് സൈന്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ധീരസൈനികർ വീരമൃത്യു വരിച്ച വാർത്ത പുറത്തു വന്നപ്പോഴായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ ഈ പരാമർശം പുറത്തു വന്നത് ചൈന ലഡാക്ക് പിടിച്ചടക്കിയാൽ മോദി തോൽക്കുമെന്നും ഇയാൾ പറഞ്ഞു ഇരുന്നൂറിലധികം ഇന്ത്യൻ സൈനികരെ ചൈനീസ് സൈന്യം വധിച്ചുവെന്നും ഇയാൾ ഫോണിലൂടെ പറയുന്നുണ്ട് ഭാഷണം പുറത്തു വന്നതോടെ ഇയാൾക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെ ഇയാൾക്കെതിരെ ചുമത്തി കേസെടുക്കണമെന്നാണ് ഒന്നടങ്കം പറയുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഗൽവാനിൽ ചൈന ആക്രമണം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ നിദ്രയിലായിരുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത് രാഹുലിന്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴായിരുന്നു നാല്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ചൈന കയ്യേറിയത് പിന്നീട് അങ്ങോട്ട് നടന്ന ചൈനയുടെ എല്ലാ കയ്യേറ്റങ്ങളുടെ കാലത്തും കോൺഗ്രസ് തന്നെയായിരുന്നു അധികാരത്തിലിരുന്നത് ചരിത്രം അറിയാമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സംസാരിക്കില്ലായിരുന്നു ഭാവിയിലെ പ്രധാനമന്ത്രി കൂടിയാകാൻ തുനിഞ്ഞിറങ്ങിയ രാഹുൽ മുത്തച്ഛൻ നെഹ്റുവിന്റെ കാലം മുതലുള്ള ഭൂമി കയ്യേറ്റങ്ങളുടെ ചരിത്രം അറിയാതെ പോകുന്നത് മോശമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ചൈനയ്ക്കും മറ്റ് ഇന്ത്യൻ മണ്ണ് മോഹിക്കുന്ന രാജ്യങ്ങളെയും ആട്ടിയോടിക്കാനാണ് നോക്കുന്നത് അതിനിടയിലാണ് രാഹുലിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ വിവാദ വർത്തമാനങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തന്നെയാണ് സാക്കിർ ഹുസൈൻ എന്ന രാജ്യദ്രോഹിയിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വൻ ജനരോക്ഷം തന്നെയാണ് ഇപ്പോൾ പുറത്ത് ഉള്ളത് ന്യൂസ് ഡെസ്ക്